ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്കൊരു സ്പെഷ്യലായിട്ടുള്ള മീൻ മുളകിട്ടതാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. നമ്മുടെ മീൻ കറിക്കുള്ള മസാല എടുത്ത് വയ്ക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. നമുക്കിനി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എരിവുള്ള മുളക് പൊടിയും അതുപോലെ തന്നെ നമ്മുടെ കാശ്മീരി ചില്ലിയും മിക്സ് ചെയ്താണ് എടുക്കുന്നത്. നമുക്കിതിലേക്ക് ലേശം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ലേശം ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇത്രയും മസാലകളാണ് നമ്മുടെ മുളകിട്ട മീൻകറിക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മീൻകറി തയ്യാറാക്കാനായിട്ട് ഞാൻ ചട്ടി ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ചൂടാക്കുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായി വന്നപ്പോഴത്തേക്കും ഞാൻ കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് രണ്ട് വറ്റൽ മുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ അഞ്ചാറ് കാന്താരി അതുപോലെ തന്നെ ഒരു ചെറിയ തണ്ട് കരിവേപ്പില ഇങ്ങനെ ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമുക്ക് ഏകദേശം നമ്മൾ ആഡ് ചെയ്ത സാധനങ്ങളുടെ എല്ലാത്തിൻ്റെയും ഒരു പച്ച മണമൊക്കെ മാറി വന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് നമ്മൾ മീൻകറിക്ക് മിക്സ് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ മസാലക്കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതെല്ലാം ചെറിയ തീയിലിട്ട് വേണം ചെയ്യാനായിട്ട്. നമുക്ക് നന്നായിട്ടൊന്ന് ഇതിൻ്റെ പച്ച മണം മാറും വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. സമയത്ത് സോക്ക് ചെയ്ത് വെച്ചേക്കുന്ന കൊടംപുളി ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു മൂന്ന് കൊടംപുളി എടുത്തിട്ടുള്ളൂ, പക്ഷെ ഞാനൊന്ന് ചെറുതായിട്ട് അരിഞ്ഞ് പീസാക്കിയാണ് ചേർത്തേക്കുന്നത്. നമുക്കിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ തിരിച്ചിട്ടതിന് ശേഷം ഇതൊന്ന് തിളച്ച് വരാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്കതിനായിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇപ്പം ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കൊരു ഒരു രണ്ട് മിനിറ്റ് കൂടെ ലോ ഫ്ലെയിമിലിട്ട് ഒന്നുകൂടെ തിളപ്പിച്ചെടുക്കാം. നമുക്ക് ഇതിലേക്ക് നമ്മുടെ മീനിൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. ഏത് മീൻ വേണമെന്നുണ്ടെങ്കിലും നമുക്കിതുപോലെ മുളകിട്ട് മീൻകറി തയ്യാറാക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ മീനിൻ്റെ പീസസൊക്കെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചെടുത്താൽ മതി. ഇപ്പം നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിനി ചട്ടി ഒന്നുകൂടെ എടുത്ത് ചുറ്റിച്ചിട്ട് വീണ്ടും ഒന്നുകൂടെ അടച്ച് വയ്ക്കാം. നമ്മുടെ മീനിൻ്റെ അനുസരിച്ചിട്ട് വേവിൻ്റെ ടൈമിന് വ്യത്യാസം ഉണ്ടാവും. ഇപ്പം നമ്മുടെ മീനൊക്കെ ഏകദേശം ഒരു മുക്കാൽ ഭാഗം വെന്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ സമയത്ത് ഇതൊന്ന് തുറന്ന് വെച്ച് കൊടുക്കാം. ഞാൻ കുറച്ച് വറ്റിച്ചാണ് കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത് ലോ ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് ഞാനിതുപോലെ തുറന്ന് വെച്ച് കൊടുക്കാറുണ്ട്. ഇപ്പം നമ്മുടെ മീൻകറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് കുറച്ചുകൂടി കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ലേശം വെളിച്ചെണ്ണയും കൂടെ ഇതിൻ്റെ പുറമേ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ
മീൻകറി ഇതുപോലെ തന്നെ അടച്ച് കുറച്ച് നേരം വെച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ മീൻകറിയുടെ കറക്റ്റ് കളറൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞതിന് ശേഷം യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ മീൻകറിയൊക്കെ ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരമായി. അപ്പോൾ അത് നന്നായിട്ട് കുറുകി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീൻകറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻസ് വഴി അറിയിക്കാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണും വരെ നന്ദി, നമസ്കാരം.